കുഞ്ഞുങ്ങളാണ് ഇതൊക്കെ പ്രസവിക്കാറാ ഇതാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് വന്നേക്കണത് ഗൈസ് ഒരു സന്തോഷ വാർത്ത പറയാനാട്ടോ നമ്മൾ വന്നേക്കണത്. അല്ലെ ഗൈസ് ഞാൻ പറയണില്ല, നിങ്ങളത് കണ്ട് തന്നെ മനസ്സിലാക്കി. ഇത് നമ്മുടെ റെക്സോട്ടയിലും മോളിയൊക്കെ കിടക്കണ ഒരു ചെറിയൊരു ഇതാണ് ഗൈസ്. പിന്നെ എന്ത് നമ്മുടെ ഇത് വീണ്ടും മോളിക്കൂടെ ഒരു പ്ലേ ഒരു ഹെലികോപ്റ്റർ ഉണക്കി കാണാൻ പറ്റില്ല തോന്നിട്ട് അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ പോണിട്ടോ. അപ്പൊ അത് ഗൈസ് അതല്ല ഞാൻ പറയാൻ വന്നത്, നമ്മളിതേ നമ്മുടെ മോളിയും റെക്സോട്ടയിലും കിടക്കണ ടാങ്ക് നോക്കിയോട്ടെ. ഞാൻ ഇത് കാണിച്ചുതരാം, നോക്കിയോട്ടോ നോക്കിയോട്ടോ, ശ്രദ്ധിച്ച് നോക്കിയോട്ടോ. എന്തെങ്കിലും കാണണ്ടോ നോക്കി, എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. കാണാൻ പറ്റും, ഞാൻ മര്യാദക്കന്നെ എടുക്കണേ. എന്തെങ്കിലും കാണണ്ടോ നോക്കി, ഞാൻ അപ്പുറത്തേക്കോട്ടോ, അപ്പുറത്തേക്ക് നിങ്ങൾക്ക് കണ്ട സെറ്റ് ആയിട്ട് വന്നിട്ടോ നോക്കിയിടോ. എന്തെങ്കിലും കാണാൻ പറ്റണ്ടോ നോക്കി, ശ്രദ്ധിച്ച് കാണിച്ചോടാ. നീ നോക്കിയോടാ ഗൈസ്, എന്തെങ്കിലും കാണണ്ടോ നോക്കി, എന്തെങ്കിലും കാണണ്ടോ? കാണണ്ടാവൂല ഞാൻ പറയാം, അതായിരിക്കും കുറച്ചുകൂടി നല്ല. ഗൈസ് നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച നമ്മുടെ പാണ്ടാമൂളി അതിൽ രണ്ടു മൂന്നെണ്ണൊക്കെ പ്രസവിച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇന്ന് രാവിലെ തീറ്റിട്ട് കൊടുക്കാൻ നോക്കിയപ്പോൾ തീറ്റിട്ട് കൊടുത്തു കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോകാറാ പതിവ്. പക്ഷെ ഞാൻ ചുമ്മാ ഒന്ന് ഇങ്ങനെ മീനുകളൊക്കെ ഒന്ന് രസം ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് ചെറിയ ഒരു കുരുപുരാന്നുള്ള സാധനം അതിൽ കൂടെ ഇതിൽ കൂടെയൊക്കെ നടക്കണത് നോക്കിയപ്പോൾ നമ്മുടെ പാണ്ടാമോളിയുടെ കുഞ്ഞുങ്ങൾ. പിന്നെ ഗൈസ് പിന്നെ വേറൊരു സീനുണ്ട്, നമ്മൾ ഇപ്പം എടുത്ത് മാറ്റണം. കാരണം നമ്മൾ നിൽക്കുന്ന ടൈമിൽ ഓരോരോ വലിയ പാണ്ടാമോളിയും പിന്നെ അതുപോലെ അതിൻ്റെ ഉള്ളിൽ റെക്സോട്ടയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റെക്സോട്ടയിലൊക്കെ ഇട്ട് അതിനിട്ട് നല്ല ഓടിക്കലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നൊരു ഇന്ന് നമുക്ക് അതിനെടുത്ത് മാറ്റാം. അപ്പോൾ അതാണ് നമ്മുടെ ഒന്ന് പറഞ്ഞത്. പിന്നെ വേറെ കുറച്ച് പരിപാടി ഉണ്ട് ഗൈസ്. നോക്കി ഇത് ഇവിടെ ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം, രണ്ടെണ്ണത്തിന് കാണിച്ചു തരാം. ദീദി കണ്ടില്ലേ, കണ്ടില്ലേ ചെറിയ രണ്ട് രണ്ടല്ല, അതിൽ എത്ര മൂന്നെണ്ണം ഇവിടെ നാലെണ്ണം കിടക്കുന്നുണ്ട്. പിന്നെ അവിടെ കിടക്കുന്നുണ്ട് ഒരെണ്ണം. പിന്നെ ഇവിടെ ഈ പോർഷനിൽ അഞ്ചാറെണ്ണം കുറേ ഉണ്ട്. ഇത് നമ്മൾ തെരഞ്ഞ ഇതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ നിറച്ചും കാണാം. ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് എടുത്തൊന്ന് മാറ്റാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഗോൾഡ് വിഷനെയൊക്കെ ഇട്ടുകൊണ്ടിരുന്ന താങ്കായിരുന്നു കേട്ടോ. അപ്പൊ ഇതിന് ഞാൻ ഇന്നലെ നോക്കിയപ്പോ നിറച്ച് ലീക്ക് ലീക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി ഒഴിക്കും, പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും വെള്ളം ഒന്നും കാണില്ല. അതേ ഞങ്ങൾ ഇതൊക്കെ വെച്ച് ഒട്ടിച്ചിട്ട് എം സിയിലൊക്കെ വെച്ച് ഒട്ടിച്ചത് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊക്കെ ഇപ്പൊ എന്താ ചപ്പും ചവറൊക്കെ വാരിയിട്ടായിരുന്നു. അതിന്റെ ആ സ്മെല്ലൊക്കെ പോകാൻ വേണ്ടി ഇവിടെ എത്ര സൈഡാന്ന് നോക്കി, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറല്ലല്ലോ ആ ആറ്. പിന്നെ അതെ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഞാൻ ഏഴ് എട്ട് ഏഴ് ആറ് ആറ് രണ്ട് എട്ട് എട്ട് സ്ഥലത്ത് ലീക്ക് ഉണ്ടായി. അപ്പൊ ഇതൊക്കെ ഞാൻ ഇന്നലെ എം സിയിൽ വെച്ചൊടിച്ചു. ഇപ്പൊ വെള്ളം കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം ഞാൻ ഇന്നലെ ഏകദേശം ഒരു അളവ് ഞാൻ സെറ്റ് ചെയ്തിട്ടാണ് വെള്ളം ഒഴിച്ചത്. ഇവിടെ വരെ ഉണ്ടായിരുന്നു, ഇന്നലെ ഒഴിച്ചപ്പോൾ ഇത്ര തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വലിയ മാറ്റമൊന്നുമില്ല, ഇപ്പൊ ആ വെയിലടിച്ചിട്ട് ചെറിയ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നേ ഉള്ളൂ, അല്ലാതെ വേറെ മാറ്റമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇതിലേക്ക് അല്ല ഇതിലേക്ക് നമ്മുടെ ഗോൾഡ് മിഷൻ ഞാൻ ഇന്നലെ ഗോൾഡ് മിഷനെയൊക്കെ പിടിച്ച് ഇന്നലെ അപ്പൂൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു ചെരുവായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചെരുവത്തിൽ നിന്ന് ആ ചെരുവത്തിലേക്ക് നമ്മുടെ ഗോൾഡ് മിഷനെയൊക്കെ മാറ്റി. ഇപ്പം രണ്ടെണ്ണമൊക്കെ കുറവുണ്ട്, ഞാൻ അലിഗേറ്ററിനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെയാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ ഇപ്പം എത്ര മൂന്ന് ആറ് ആറ് മൂന്ന് ഒമ്പത് പത്തോ, അപ്പോൾ അതിനൊന്ന് ആണ്ട് ഗോൾഡ് മിഷൻ ഉള്ളൂ, ബാക്കിയൊക്കെ ഇതാട്ടോ. അല്ല പതിനൊന്ന് പന്ത്രണ്ട് ഗോൾഡ് മിഷൻ കണ്ടിട്ടുണ്ട്. പിന്നെ രണ്ട് അലിഗേറ്റർ പറഞ്ഞ വെട്ടി ഒരു കാർപ്പ് ഒരു കാർപ്പ് പിന്നെ മൂന്ന് ഷാർക്ക് ഉണ്ട്. അപ്പൊ ഇത്രേ മീനുള്ളൂ. അപ്പൊ നമുക്ക് ഈ ചെരുവത്തിലിരിക്കുന്ന സാധനം നമുക്ക് നേരെ ആ നമ്മുടെ ടാങ്കിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഈ ചെരുവത്തിലേക്ക് നമ്മുടെ പാണ്ഡാമോളിയുടെ കുഞ്ഞുങ്ങളെ പിടിച്ചിടാട്ടോ. അപ്പൊ ഗൈസ് ഇതിന് ഏകദേശം ഒരു 10-20 ലിറ്റർ വെള്ളമുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പൊക്കി എടുത്ത് അവിടെ വെക്കാന്ന് വെച്ചാൽ നടക്കില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് വെള്ളം കോരി കളഞ്ഞിട്ട് നമുക്ക് അവിടെ കൊണ്ടു വെക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് മറ്റേ ഉപ്പും കല്ലും മാങ്ങയും തേങ്ങയൊക്കെ ഇട്ട് സെറ്റാക്കിട്ട് വേണം ഗോൾഡ് മിഷീൻ ഇടാം. ഗൈസ് നമ്മളിതേ അങ്ങനെ ഇതിലെ വെള്ളം കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ അത്യാവശ്യം ക്ലീനൊക്കെ ചെയ്തിട്ട് ഇത് ഒരു ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് അല്ലെങ്കിൽ ഞാൻ ഇതേ ഉപ്പ് അലക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഈ ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് നമ്മുടെ ലിക്വിഡ് ഒഴിക്കാം, നീല കളർ ലിക്വിഡ്, ആ ഫംഗസ് ഒക്കെ വരാതിരിക്കാം. ലിക്വിഡ് ഒഴിച്ചു, ഈ ലിക്വിഡ് ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊന്ന് നമ്മുടെ മീനെ കൊണ്ടിട്ടോ. ഓരോരുത്തർ കുറച്ച് പിടിച്ചിട്ട് നോക്കിയത് കിടക്കണ പിടക്കണ പിടക്കണുണ്ടോ, അല്ല കിടന്ന് പിടക്കണുണ്ടോ. എല്ലാത്തിനും പിടിക്കും, ഒറ്റ ഒറ്റ കിട്ടോ, എല്ലാത്തിനും ഒറ്റയടിക്ക് പിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. ഈ ഷാർക്കൊക്കെ അഞ്ഞേ ഓട്ടാ നടക്കില്ല.
നമ്മളെ ഇതിനേക്ക് ഓൾഡീഷിനേയും ഷാർക്കിനേയും പിടിച്ച് അതിലേക്ക് ആക്കിണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതിൽ കുറച്ച് നല്ല വെള്ളം നിറയ്ക്കാലേ. തൽക്കാലം ഇത്ര വെള്ളം മതി. അതിന് ശേഷം നമുക്ക് ഇതൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തു കഴിഞ്ഞ ശേഷം എടുക്കാം. ഇപ്പൊ കൈ സംഖ്യ ഉണ്ടല്ലോ, നമുക്ക് ഇനി ആ കുഞ്ഞുങ്ങളെ പതിയെ പതിയെ ഇത് എടുക്കാട്ടോ. ഇവിടെ ഉണ്ടാവുന്നത് ഇവിടെ നീ കിടക്കണത് കണ്ടോ, നോക്കി നോക്കി രണ്ടെണ്ണം കിടക്കണുണ്ടോ, ഞാൻ നോക്കി ഇത് ഇത് പിടിച്ച് മാറ്റില്ല ചേരുള്ള ഞാൻ നോക്കിപ്പേ ഇതിനെ പിടിച്ച് ചെറുത് പതിയെ പതിയെ അങ്ങോട്ട് മറ്റേ മീനുകളൊക്കെ പുറകെ നടന്ന് അതിന് തിന്നണ പോലെ ഒരു ഇതാണ്. അപ്പൊ അത് പെട്ടെന്ന് മാറ്റിയിട്ടില്ലെങ്കിലേ ശരിയാവൂല. ഈ പായലിന്റെ അടിയിലേക്ക് കിടക്കണം. കിട്ടണില്ല, ആകെ കിട്ടിയത് ഇത്ര ഉള്ളു കേട്ടോ. ഏകദേശം ഒരു ഒരു 20 എണ്ണം കാണും, മാക്സിമം 20 എണ്ണം കാണും. എനിക്ക് തോന്നുന്നത് ഇത്ര അല്ലാന്നോ, കൊറേ ഉണ്ടതാ തോന്നണത്. പക്ഷെ നമ്മൾ കാലത്ത് നോക്കിയപ്പോ കൊറേ ഉണ്ടായിരുന്നു, രാവിലെ നോക്കിയപ്പോ ഇതിലും കൂടുതലുണ്ടായിരുന്നു. എനിക്ക് തോന്നണത് മിക്കവാറും ഇത് തന്നെ പിടിച്ച് തിന്നതാണെന്ന് തോന്നണം കേട്ടോ. എന്തായാലും ഗൈസ് ആദ്യമായിട്ടാ കേട്ടോ നമുക്ക് കിട്ടുന്നത്. നമ്മൾ മീൻ വളർത്തൽ ഇപ്പം റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആദ്യത്തെ കുഞ്ഞുങ്ങളാണ്. ഓമ്പോ പോളിയല്ലേ ഗൈസ്, കുറേയൊക്കെ ബ്ലാക്ക് ഉണ്ട്, പിന്നെ നമ്മുടെ രണ്ട് കളറായിട്ടുള്ള ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. ഈ കണ്ടില്ലേ ഗൈസ്, ഫുൾ ബ്ലാക്ക് ആയിട്ട് ഒന്നല്ല, അത് 1, 2, 3, 4 ഇവിടെ ഇത് കൂടെ ഒരെണ്ണം നടക്കേണ്ടി വരുന്നു. ഇല്ല അല്ലേ, ഇല്ല അല്ലേ, 4 എണ്ണം ഉണ്ട്, ഫുൾ ബ്ലാക്ക് 4 എണ്ണം ഉണ്ട്. എന്തായാലും പൊളിയാടേ ഗൈസ്, ഇപ്പൊ കണ്ട എന്തായാലും നന്നായി, അല്ലായിരുന്നെങ്കിൽ ഇതിനെ പോലും കിട്ടില്ലായിരുന്നു. അപ്പൊ ഗൈസ് നമുക്ക് ഇതിനെ ഒരു രണ്ട് മൂന്നല്ല ഒരാഴ്ച വളർച്ച എത്തുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ നിന്ന് ഇതിലേക്ക് മാറ്റാം. അപ്പോഴത്തേക്കും അത് അത്യാവശ്യം വലുതായിക്കോളും, പിന്നെ തിന്നാറൊന്നും ആവില്ല. ഇതിലുണ്ടല്ലോ കൊറേ എണ്ണങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒരെണ്ണത്തിനെ പിടിച്ചാൽ ചെറിയ പിടിക്കാൻ പറ്റുന്ന കൂടെ. അതെ ദീദി ഗൈസ് കണ്ടില്ലേ, ഇഷ്ടം പോലെ ഉണ്ട് ഇതിൽ. ഇതൊക്കെ പ്രസവിക്കാറായ മോളിയാണ്, ഇതൊക്കെ പ്രസവിക്കാറായതാണ്. പിന്നെ ഇതിന്റെ അടിയിൽ വയറൊക്കെ വീർത്തിരിക്കുന്നുണ്ട്. അടിയിൽ അതുപോലെ തന്നെ റെക്സോട്ടയിലും കിടക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ആ മോളി മോളി ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. അതിലെ നമ്മള് മേടിച്ചാലേ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളായിരുന്നു, ആണുങ്ങൾ കുറവായിരുന്നു. അപ്പൊ നമുക്ക് നാളെ എന്തായാലും ഒരു ബ്രീഡിംഗ് ബോക്സ് തയ്യാറാക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. എന്തോ ഇപ്പൊ ഇതില് ഏകദേശം 70 അടുപ്പിച്ച് റെക്സോട്ടയില് മോളി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ 70 ഏകദേശം ഒരു 10-20 എണ്ണം എന്തായാലും ഇപ്പൊ പ്രസവിക്കാറായ ഒരു മട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ഇത് ഈ 20 എണ്ണത്തിന് പറ്റിയ നമുക്കൊരു ബ്രീഡിംഗ് ബോക്സ്, അത്യാവശ്യം വലിയൊരു ബ്രീഡിംഗ് ബോക്സ് ഉണ്ടാക്കണം. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് കാര്യം ഞാൻ അപ്രതീക്ഷിതായിരുന്നു. ഞാൻ പൊതുവെ ഞാൻ ഇവിടെ വന്ന് ഇതിന് തീറ്റിട്ട് കൊടുത്ത് ചുമ്മാ ഇതിൽ കൂടെയൊക്കെ നോക്കിയിട്ട് പോകാറോ മതി. ഇപ്പൊ പക്ഷെ ഇന്നെന്താ അറിയില്ല, ഞാൻ ഇങ്ങനെ ഇന്ന് മീനുകളൊക്കെ നന്നായിട്ട് ഒന്ന് ശ്രദ്ധിച്ചോണ്ട് ഇതിപ്പോ ഒരു ചെറിയൊരു സാധനം ഇതിൽ കൂടെ നടക്കുന്നത് അങ്ങനെ കണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ ഗൈസ് ഇത് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ നാളെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ സാധനത്തിന് കിട്ടില്ലായിരുന്നു. പിന്നെ നമ്മുടെ ഗോൾഡ് ഡിഷ് മാറ്റിയിട്ടുണ്ട്, ഗോൾഡ് ഡിഷ് കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഇപ്പൊ നേരത്തേക്കാളും ആ എണ്ണൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്ന് 2 ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ ഗോൾഡ് ഡിഷിനെ മാറ്റിയിട്ട് നമ്മൾ വേറൊരു ഇതിലേക്ക് ആക്കൂട്ടോ. നമുക്ക് ഇതിൽ പുലിവാഹേനെ വളർത്താനുള്ളതാണ്. പിന്നെ നമുക്ക് ഒരു 2-3 ഫ്രിഡ്ജ് ബോക്സും കൂടി എന്തായാലും മേടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മുടെ അലിഗേറ്ററൊക്കെ ഇവിടെ സുഖസുന്ദരനായിട്ട് ഇതി കൂടെ നടക്കുന്നുണ്ട് കേട്ടോ, വേറെ സീനൊന്നുമില്ല. അപ്പൊ ഗൈസ് നമ്മുടെ വീട്ടിലെ ആദ്യത്തെ കുഞ്ഞുങ്ങളാണ്, കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഗൈസ് നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. അപ്പൊ ഗൈസ് ടാറ്റ.